ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട ഇൻ്റർസ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ സിൽവർ ലൈൻ പദ്ധതി ഉയർത്തി കേരളം. നിലവിൽ കാസർഗോഡ് വരെയുള്ള പദ്ധതി കർണാടകത്തിലേക്ക് നീട്ടാനുള്ള നിർദ്ദേശമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ഇത് സംബന്ധിച്ച് കേരള കർണാടക സംസ്ഥാനതല ചർച്ച ഈ മാസം ഒടുവിൽ ബാംഗ്ലൂരുവിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു കോവളത്ത് കൗൺസിൽ യോഗം നടന്നത്. കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കെ സിൽവർ ലൈൻ പദ്ധതി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ പുതിയ ചുവട് വെച്ചത്. കാസർഗോഡ് വരെയായിരുന്ന പദ്ധതി മംഗലാപുരത്തേക്ക് നീട്ടി കേരള കർണാടക അന്തർ സംസ്ഥാന പാതയെന്ന പുതിയ രൂപരേഖയുമായി സംസ്ഥാനം നീങ്ങുന്നു. വിശദമായ ചർച്ച യോഗത്തിലുണ്ടായില്ല. കേരള കർണാടക മുഖ്യമന്ത്രിതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിശദമായ ചർച്ചയിലേക്ക് കടക്കാമെന്ന് പിണറായി വിജയൻ യോഗത്തെ അറിയിച്ചു. സിൽവർ ലൈനിന്റെ സാങ്കേതിക വശം സംബന്ധിച്ച വിവരങ്ങൾ കർണാടകയ്ക്ക് കൈമാറേണ്ടതുണ്ട്. അതേസമയം അതിവേഗ പാത എന്ന ആവശ്യം തമിഴ്നാട് മുന്നോട്ട് വെച്ചു. ചെന്നൈ തൂത്തുക്കുടി മധുര കോയമ്പത്തൂർ വേഗപാതയാണ് തമിഴ്നാട് ആവശ്യം. നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മാംഗ്ലൂർ റെയിൽപാത ആവശ്യവും കേരളം ഉയർത്തി. വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിൽ വരുമാനത്തിന്റെ ആനുപാതിക വിഹിതം സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. തീരശോഷണം ഒഴിവാക്കുന്നതിനുള്ള നടപടി എന്നതും കേരളത്തിന്റെ ഭാഗത്തുനിന്നുയർന്നു. ആന്ധ്ര, തെലങ്കാന, ലക്ഷദ്വീപ്, ആൻഡമാൻ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. നിയുക്തമന്ത്രി എം പി രാജേഷ് സ്പീക്കർ സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൈമാറി. ചൊവ്വാഴ്ചയാണ് പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് 12 നടക്കും. ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനമാണ് ചേരുന്നത്. എ എൻ ഷംസീറിനെ സ്പീക്കറായി തെരഞ്ഞെടുക്കും. 15 സ്പീക്കർ പദവി വലിയ അനുഭവം നൽകിയെന്ന് നിയുക്തമന്ത്രി എം പി രാജേഷ്. ഭരണ പ്രതിപക്ഷങ്ങളെ തുല്യമായി കൊണ്ടുപോകാൻ സാധിച്ചു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പിന്തുണ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടൊരു വലിയ അനുഭവവും പാഠവുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ അവസരം കിട്ടിയ ഒരു കാലമാണ്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് തുല്യമായ പരിഗണനയും സമീപനവും പുലർത്താൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം സഭാ നേതാവാണ്, അതുപോലെ പ്രതിപക്ഷ നേതാവ്, അവരുടെ രണ്ടുപേരുടെയും പിന്തുണയും സഹകരണവും വളരെ നിർണായകമായിരുന്നു. പൊതുമരാമത്ത് റോഡുകൾ തകർന്നാൽ ഇനി മുതൽ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും പിടിവീഴും. നിർമ്മാണം പൂർത്തിയാക്കി 6 റോഡുകൾ തകർന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കുമെതിരെ വിജിലൻസ് കേസെടുക്കും. ഉദ്യോഗസ്ഥ കരാർ ലോബികളുടെ ഇടപെടൽ റോഡ് തകരുന്നതിന് കാരണമാകുന്നുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ ഏറെ ചർച്ചയായതാണ്. ഒടുവിൽ കോടതി ഇടപെടലിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. നിർമ്മാണം നടത്തി 6 റോഡ് തകർന്നാൽ കരാറുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസ് കേസെടുക്കും. 1 തകരുന്ന റോഡുകളിൽ വകുപ്പ് തല അന്വേഷണം നടത്തി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞാൽ നിശ്ചിത കാലാവധി പരിപാലന കാലാവധിയാണ്. ആ പരിപാലന കാലാവധിയിൽ അറ്റകുറ്റപ്പണി വരാൻ പാടില്ല. ഇനി വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം കരാറുകാർക്കാണ്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ അതവിടെ ഉറപ്പുവരുത്തലാണ്. അതിലൂടെ ഈ തെറ്റായ പ്രവണതയെ ഒരു വലിയ ശതമാനത്തോളം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ റണ്ണിംഗ് കോൺട്രാക്ട് വരുന്നു. ഇതോടൊപ്പം തെറ്റായ പ്രവണതകൾ, നെക്സസുകൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, അത് അനുവദിക്കാൻ പറ്റില്ല. അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മുഖം നോക്കാതെ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഈയൊരു കാര്യത്തിൽ ഒരു ഉത്തരവ് ഉറപ്പിടിച്ചതിന് പോകാൻ പൊതുമരാമത്ത് തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ നിരന്തരം ഇടപെട്ടിട്ടും പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതി നിർബാധം തുടരുന്നതായിട്ടാണ് വിലയിരുത്തൽ. 6 റോഡ് തകർന്നാൽ വകുപ്പ് തല നടപടികൾക്ക് പുറമേ ഉദ്യോഗസ്ഥർ വിജിലൻസ് കേസ് നേരിടണം. 1 തകരുന്ന റോഡുകളിൽ വകുപ്പ് തല അന്വേഷണം നടത്തും. ഉദ്യോഗസ്ഥ വീഴ്ച കണ്ടെത്തിയാൽ കേസെടുത്ത് തുടർ നടപടിയുണ്ടാകും. കാലാവസ്ഥ സംസ്ഥാനത്ത് റോഡ് തകർച്ചയ്ക്ക് ഒരു കാരണമെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾ ഉദ്യോഗസ്ഥ കരാർ ഒത്തുകളി മൂലമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് വിലയിരുത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞം സമരം ശക്തിപ്പെടുത്താൻ ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. നാളെ പള്ളികളിൽ സർക്കുലർ വായിക്കും. ഈ മാസം 17 സമരപരിപാടികൾ ലത്തീൻ അതിരൂപത നിശ്ചയിച്ചു. കോടതിയിൽ അദാനി കമ്പനിക്കായി സർക്കാർ മൊഴി നൽകിയെന്ന് സഭ ആരോപിച്ചു. 10 തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 12 ഗുരുതരാവസ്ഥയിൽ. റാന്നി പെരുന്നാട് സ്വദേശി ഹരീഷിന്റെ മകൾ അഭിരാമിയാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്.
വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നത് ആശങ്കയ്ക്ക് കാരണമാണ്. കഴിഞ്ഞ 14-നാണ് റാന്നി പെരുന്നാട് സ്വദേശി ഹരീഷ്ണ മകൾ അഭിരാമിക്ക് തെരുവുനായുടെ കടിയേറ്റത്. മുഖത്തും കാലിലുമായി ഏഴിടത്ത് കടിയേറ്റ കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എത്തിച്ച് 3 ഡോസ് പ്രതിരോധ വാക്സിൻ എടുക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായതാണ് ബന്ധുക്കളെ ആശങ്കപ്പെടുത്തുന്നത്. ഭയങ്കര മോശമായ അവസ്ഥയായിരുന്നു. ഭയങ്കര മോശം എന്ന് പറഞ്ഞു, കുഞ്ഞിനെ പെടലി കരയൊന്നും അങ്ങോട്ട് നേരെ നിൽക്കത്തില്ല, പിന്നെ സംസാരിക്കത്തില്ലായിരുന്നു, പിന്നെ വായി കൂടെ ഇങ്ങനെ പടയിൽ ഒക്കെ വരുമായിരുന്നു. അവരൊക്കെയാ കൊണ്ടുപോയത്. അത്രയും ഔഷധയാകുന്നത് ഇന്നലെയാ അത്രയും ഔഷധയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ അടിയന്തര ചികിത്സ നൽകിയെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിൽ താമര വിരിയാൻ ഏറെക്കാലം കാത്തിരിക്കേണ്ടിവരില്ലെന്ന് അമിത്ഷാ. ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസും ലോകത്ത് നിന്ന് കമ്മ്യൂണിസവും ഇല്ലാതാവുകയാണ്. പാവപ്പെട്ടവരുടെ സർക്കാരാണ് മോദിയുടേത്. ഭാരതത്തിൽ BJP മാത്രമാണ് പ്രസക്തിയെന്നും അമിത്ഷാ പറഞ്ഞു. BJP പട്ടികജാതി മോർച്ച സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂരേ ദേശ് ഭർ മേ BJP കാം കർനേ കേ ലിയേ സിർഫ് രാഷ്ട്രഭക്തി ചാഹിയേ മഗർ കേരള മേ കാം കർനേ കേ ലിയേ രാഷ്ട്രഭക്തി ഓർ ബലിദാൻ കർനേ കി താക്കത് और बहादुरी तीनों चाहिए. वो दिन दूर नहीं है जब केरल में भी कमल का निशान का झंडा फहरने वाला. കോൺഗ്രസിന്റെ കാലത്ത് പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. വോട്ടിനു വേണ്ടി മാത്രമാണ് പട്ടികജാതിക്കാരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഉപയോഗിച്ചതെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. കശ്മീരിലെ ഭീകരവാദത്തിന് അനുകൂലമായിരുന്ന വകുപ്പ് എടുത്തു കളഞ്ഞത് മോദി സർക്കാരാണ് എന്നും അമിത്ഷാ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും അദ്ദേഹം ഓണാശംസ നേർന്നു. बहुत बहुत शुभकामनाएं, अग्रिम बधाई देना चाहता हूं. आज भगवान पद्मनाभ स्वामी की ये महान नगरी में मैं आया हूं और इससे अनेक गुना ज्यादा आनंद आज मुझे ऐसी सम्मेलन में आप लोगों को मिलकर हो रहा है. मित्रों, कल भारत के रक्षा इतिहास का एक बहुत महत्वपूर्ण दिन था जब हमारे प्रधानमंत्री जी ने यही केरल के सागर किनारे से भारत में नवनिर्मित संपूर्ण आत्मनिर्भर भारत की कल्पना को चरितार्थ करने वाला हमारा विक्रांत राष्ट्र को समर्पित किया. വാളയാർ പെൺകുട്ടികളുടെ അമ്മയും മധുവിന്റെ അമ്മയും അമിത്ഷായ്ക്ക് നിവേദനം നൽകി. കൊല ചെയ്യപ്പെട്ട മധുവിന്റെയും വാളയാറിലെ പെൺകുട്ടികളുടെയും മാതാപിതാക്കൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരങ്ങളെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുമോദിച്ചു. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ എൽദോപോൾ, വെള്ളി നേടിയ അബ്ദുള്ള അബൂബക്കർ, ലോങ് ജമ്പിൽ വെള്ളി നേടിയ എം ശ്രീശങ്കർ, ഹോക്കിയിൽ നേട്ടം കൈവരിച്ച ശ്രീജേഷ്, സൈക്ലിംഗ് താരം അനന്തു, നീന്തൽക്കുളത്തിലെ പ്രതിഭ ആദർശ്, അത്ലറ്റിക് വിഭാഗത്തിലെ താരങ്ങളായ അനീസ്, അജ്മൽ, സിമി എന്നിവർക്കും അനുമോദന സമ്മേളനത്തിൽ ഉപഹാരങ്ങൾ നൽകി. കോവളം ലീല റാവിസിലായിരുന്നു ചടങ്ങ്. സംസ്ഥാനത്തെ RTO ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. ഉദ്യോഗസ്ഥർ ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് കണ്ടെത്തി. ഏജന്റുമാർ ഗൂഗിൾ പേ വഴി ഉദ്യോഗസ്ഥർക്ക് പണം നൽകുന്നതായും സ്ഥിരീകരിച്ചു. നിയമപരമല്ലാതെ രേഖകൾ കൈവശം വയ്ക്കുന്നുണ്ട് എന്നും കണ്ടെത്തി. വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഏറ്റുമുട്ടി. സ്കൂളിലെ ഓണാഘോഷം കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ആറ്റിങ്ങലിലെ 2 വിദ്യാലയങ്ങളിലെ കുട്ടികളാണ് ചേരിതിരിഞ്ഞ് തല്ലിയത്. പോലീസ് സംഭവസ്ഥലത്തെത്തിയെങ്കിലും വിദ്യാർത്ഥികൾ ചിതറി ഓടിയതിനാൽ ആരെയും പിടികൂടാനായില്ല. ആരും പരാതി നൽകാത്തതിനാൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. ആറ്റിങ്ങലിൽ
ഇടവേള. വാർത്തകൾ തുടരുന്നു. 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമടക്കായലിൽ നടക്കും. കോവിഡ് പ്രതിസന്ധി മൂലം 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വള്ളംകളി നടക്കുന്നത്. 500,000 പേർ മത്സരം കാണാൻ എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. ഒരു മാസത്തെ നീണ്ട പരിശീലനത്തിനൊടുവിൽ പുന്നമടക്കായലിൽ മാറ്റുരയ്ക്കാൻ നാളെ ചുണ്ടന്മാർ നീറ്റിലിറങ്ങും. 1200 മീറ്റർ നീളമുള്ള ട്രാക്കിൽ 20 ചുണ്ടൻവള്ളങ്ങളും 79 കളിവള്ളങ്ങളും മത്സരിക്കും. ഒന്നിനൊന്ന് മികവാർന്നതാകും ഓരോ ഹീറ്റ്സും. നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ വെള്ളിക്കപ്പ് ആര് നേടുമെന്നത് പ്രവചനാതീതമാണ്. ജലമേളയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി കളക്ടർ വി ആർ കൃഷ്ണതേജ അറിയിച്ചു. 57 ചെറുവള്ളങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത്. ടോട്ടൽ 77 ബോട്ട്സ് ആർ ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റേസ്. എപ്പോഴും പോലെ രാവിലെ സ്മോൾ ബോട്ട് റേസസ് നടക്കും, ഉച്ചക്ക് ചുണ്ടൻ വള്ളത്തിൻ്റെ മത്സരം നടക്കും. അതുകൂടാതെ സ്റ്റാർട്ടിംഗ് ഡിവൈസ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. 2018-19 നമ്മൾ എങ്ങനെ വിജയകരമായിട്ട് സ്റ്റാർട്ടിംഗ് സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് അത് തന്നെ ഈ പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. 50,000 കാണികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. നഗരത്തിൽ പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. രാവിലെ തന്നെ പോലീസിന്റെ വിന്യാസം ഉണ്ടായിരിക്കും. നേരത്തെ കളക്ടർ സൂചിപ്പിച്ച പോലെ ഇത്ര നല്ലൊരു ടിക്കറ്റ് സെയിൽ നടന്നുണ്ട്, അതിന്റെ തിരക്കും മറ്റു തിരക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ 10 മണിക്ക് മുന്നേ തന്നെ ടിക്കറ്റ് എടുത്ത് വരുന്നവർ അവിടെ സീറ്റിൽ വരേണ്ടതാണ്. അവിടെ നേരത്തെ തന്നെ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. നമ്മൾ അതിനോടൊപ്പം തന്നെ ഏകദേശം 10 വാട്ടർ ആംബുലൻസും അതല്ലാതെ തന്നെ റോഡ് ആംബുലൻസും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ട്രാക്കിലുള്ള മാനേജ്മെന്റും വേറെ സ്പ്രേ ബോട്ട്സ് ഒന്നും വരാതിരിക്കാനായിട്ടും നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് വിപുലമായിട്ട് ഡിവൈസ്മാരുടെ നേതൃത്വത്തിൽ തന്നെ ഓരോ ഏരിയയും സ്റ്റാർട്ടിംഗ് പോയിന്റും മിഡിൽ പോയിന്റും അതുപോലെ തന്നെ ഫിനിഷിംഗ് പോയിന്റിലും സ്ട്രൈറ്റ്സിലും എല്ലാം വേറെ സ്പ്രേ ബോട്ട്സ് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ബോട്ട്സ് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നമ്മളായിട്ടുള്ള പോലീസിന് എല്ലാ കയ്യിലുള്ള ബോട്ട്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് വേണ്ടി ഡിപ്ലോയും ചെയ്തിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷമുള്ള വള്ളംകളി ആയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് വള്ളംകളി പ്രേമികൾ. ഹാട്രിക് പ്രതീക്ഷയുമായി നിലവിലെ ചാമ്പ്യന്മാരായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മഹാദേവികാട് കാട്ടിൽ തെക്കേത് ചുണ്ടനിലെത്തുമ്പോൾ കുമരകം ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് സെന്റ് പയസ് 10th ആണ്. ജലചക്രവർത്തിയായ കാരിച്ചാൽ ഇത്തവണ UBC കൈനഗരിക്കൊപ്പവും. പ്രതീക്ഷ ഏറെയുള്ള കേരള പോലീസ് ടീം ചമ്പക്കുളം വള്ളത്തിൽ പോരിനിറങ്ങും. 4 വള്ളങ്ങൾ വീതം 5 ഹീറ്റ്സിലായാണ് മത്സരം. ഗോപുരവും പുത്തൻ ചുണ്ടൻ നിരണവും നടുഭാഗവും ആയാപറമ്പു പാണ്ഡിയും അടങ്ങുന്ന ജലരാജാക്കന്മാരും അണിനിരക്കുമ്പോൾ ആവേശം കൊടുമുടി കയറും. കുറ്റമറ്റ സ്റ്റാർട്ടിംഗ് സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഫിനിഷിംഗ് പോയിന്റും സജ്ജം. ന്യൂസ് 18 ആലപ്പുഴ. നെഹ്റു ട്രോഫി ജലമേളയുടെ ഭാഗമായി നഗരസഭയും നെഹ്റു ട്രോഫി സൊസൈറ്റിയും ചേർന്ന് നടത്തിയ സാംസ്കാരിക ഘോഷയാത്ര ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ 5,000 പേരാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. പൊന്നോണക്കാലം. ആഘോഷിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ആൺകുട്ടികളെ മറികടക്കും പെൺകുട്ടികൾ. മലപ്പുറം വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ ആഘോഷം കണ്ടാൽ ആരും ഇങ്ങനെ പറഞ്ഞുപോകും. ഒത്തുചേർന്ന് ആർപ്പു വിളിച്ച് താളത്തിൽ ചുവടുവെച്ച് ഓണാഘോഷത്തിൽ ആറാടുകയായിരുന്നു ഇവർ. കണ്ടുനിന്നാൽ ആരും കൂടെ ചുവടുവെക്കുന്ന തരത്തിലുള്ള ഊർജമാണ് ഈ മിടുക്കുകളുടെ. വിവിധ ഓണക്കളികൾ സംഘടിപ്പിച്ചെങ്കിലും മികച്ചതായത് അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ഒരുമിച്ചുള്ള നൃത്തമാണ്.
ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നിർമ്മിച്ച ഫോട്ടോ കോർണറും വേറിട്ടതായി. വിദ്യാലയ വിളപ്പിൽ ഉപയോഗശൂന്യമായി കിടന്ന കമ്പികളും മറ്റും ഉപയോഗിച്ചായിരുന്നു മനോഹരമായ ഊഞ്ഞാൽ കുട്ടികൾ നിർമ്മിച്ചത്. ഞങ്ങൾ രണ്ടു വർഷത്തിന് ഓണത്തിന് ശേഷം ഈ ഒരു വർഷമാണ് ഞങ്ങൾക്ക് ഓണം അടിച്ചുപൊളിക്കാനായിട്ട് കിട്ടിയത്. സാർമാർക്ക് അത്രയും സപ്പോർട്ടായിട്ടാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കോവിഡ് കാരണം നഷ്ടമായ കഴിഞ്ഞ രണ്ട് വർഷത്തെ ആഘോഷം മുതലും പലിശയും ചേർത്ത് തിരിച്ചു പിടിക്കുകയാണ് ഈ മിടുക്കികൾ. ന്യൂസ് 18 മലപ്പുറം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ആലുവയിൽ വിദ്യാർത്ഥിനി സ്കൂൾ ബസിൽ നിന്ന് തെറിച്ചു വീണ സംഭവത്തിൽ ഡ്രൈവർക്കും സ്കൂൾ അധികൃതർക്കും വീഴ്ചയെന്ന് റിപ്പോർട്ട്. ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്തു. വാഹനത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കും. NCP സംസ്ഥാന അധ്യക്ഷനായി PC ചാക്കോയെ വീണ്ടും തെരഞ്ഞെടുത്തു. AK ശശീന്ദ്രൻ പേര് നിർദ്ദേശിച്ചപ്പോൾ തോമസ് കെ തോമസ് MLA പിന്താങ്ങി. തോമസ് വിഭാഗം മത്സര സൂചന നൽകിയിരുന്നുവെങ്കിലും സമവായത്തിൽ എത്തുകയായിരുന്നു. ചില വിഷയങ്ങളിൽ ഇടതുമുന്നണിയിൽ കൂടിയാലോചനയില്ലെന്ന് NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ. ഇക്കാര്യം LDF നേതൃത്വത്തെ ധരിപ്പിച്ചു. ലോകായുക്ത ഭേദഗതിയിൽ കൂടിയാലോചന ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.